ಬಂಗಾಳಕ್ಕೆ ಹೊರನಿದ ಬಡಾಯಿ ಬಂಗಲಾವಕ್ಕೆ ಸ್ವಾಗತಂ ಥ್ಯಾಂಕ್ ಯು രോഹിണി മാഡം മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി സജീവമായി നിന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പെരുപ്പമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻ്റർവ്യൂ എവിടെയാണ് ആരാണ് എങ്ങനെ വന്നു പോയെന്നൊക്കെ വെച്ച് നല്ലൊരു ഇൻ്റർവ്യൂ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഞാനങ്ങനെ കൃത്യം വന്നിട്ടുണ്ടാകാമില്ലെന്നല്ല കാരണം പ്രിന്റ് മാധ്യമങ്ങളിലാണ് ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻറ്റർവ്യൂ വന്നിരുന്നത് അങ്ങനെ ഞാൻ ബാഹുബലി സിനിമ കാണാൻ ഇങ്ങനെ തിയേറ്ററിൽ തിയേറ്ററിലിരിക്കുമ്പോൾ നമ്മളിപ്പം ശങ്കറിനെ ചില സിനിമകൾ കാണുമ്പോൾ പെട്ടെന്ന് കലാഭോമണി ആ സിനിമയിൽ കാണുമ്പം നമ്മുടെ മലയാളികൾ ആ ഇതിനകത്ത് മണിചേട്ടനുണ്ടോ എന്ന് സന്തോഷത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ബാഹുബലിയിൽ പെട്ടെന്ന് മേഡത്തിനെ കണ്ടപ്പോൾ എൻ്റെ അടുത്തിരുന്ന മലയാളികളുടെ ഇടയിൽ ഒരു അനക്കവും ഒരു കുച്ഛും ആ നമ്മുടെ ഒരാൾ അവിടെ ഉണ്ടല്ലോ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ആ കണ്ടത് എന്നാൽ ആ മലയാളികൾ പോലും അറിയുന്നില്ല നൂറ് ശതമാനം മലയാളി അല്ല എന്നുള്ള സത്യം കാരണം അത്രയധികം മലയാളികളുടെ മനസ്സിൽ മലയാളിയായി സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു നടിയാണ് രോഹിണി എന്ന് പറയുന്നത് അഭിമാനത്തോടെ പറയാം രോഹിണിയുടെ ഫസ്റ്റ് ഫിലിം മലയാളത്തില് കക്കയാണോ ശരിക്കും പറഞ്ഞാൽ ധീര എന്ന് പറഞ്ഞ ഒരു പടം ജോഷി സാറിന്റെ ഡയറക്ഷനില് വിദ്യാമയായിരുന്നു അതിന്റെ മെയിൻ ക്യാരക്ടർ വിദ്യാമ്മയുടെ ചെറുപ്പം ഞാനാണ് ചെയ്തത് അപ്പൊ മലയാളത്തിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ധീരയാണ് അല്ല കക്കയാണ് ഹീറോയിനായിട്ട് ഹീറോയിനായിട്ട് വന്നത് അത് അങ്ങനെ ഒരു ഒരു ബന്ധം അന്ന് ഞങ്ങൾ തമ്മിൽ ഉണ്ടായേനെ പക്ഷെ കാര്യം പറഞ്ഞാൽ കക്ക എന്ന സിനിമയിൽ ഞാൻ ാണ് ആദ്യം കാസ്റ്റ് ചെയ്തത് അത് ശരി സി എൻ സുന്ദരം എന്ന് കാസ് പി എൻ സുന്ദരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തമിഴിനാണ് അപ്പൊ ഞാൻ ഒരു സിനിമ രണ്ട് സിനിമ കണ്ട അഭിനയിച്ചിട്ടുള്ളൂ അങ്ങനെ ബൈ ചാൻസിൽ എന്നെ പുള്ളി പരിചയപ്പെട്ടിട്ട് ഇങ്ങനൊരു സിനിമയുണ്ട് കക്ക വരുന്നവര് എന്നൊക്കെ പറഞ്ഞപ്പം രോഹിണിയുടെ പേര് പറഞ്ഞു ഞാൻ ഭയങ്കര പ്രതീക്ഷയായിട്ട് കാത്തിരിക്കുന്നു കാത്തിരുന്ന് കൊല്ലത്തൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞു ആ ഒരു സിനിമ വരുന്നുണ്ട് എൻ്റെ ഡേറ്റൊക്കെ ഒത്തു വന്നിട്ടുണ്ട് എന്താവുമെന്ന് അറിഞ്ഞുകൂടാ അവർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പടം ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് എനിക്ക് വെച്ചിരുന്ന പടമാണെന്ന് ഞാൻ അറിഞ്ഞതുപോലില്ല അപ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമായി രണ്ടാമത് പറന്ന് പറന്ന് പറന്നു പറഞ്ഞ സിനിമയിൽ പെഹ്മജൻ്റെ അപ്പോഴത്തേക്ക് രോഹിണി ഭയങ്കര സ്റ്റാറായി രോഹിണി അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഞാൻ പറയുകയാണ് അപ്പോൾ ഞങ്ങൾ മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു എന്ന് പറഞ്ഞ സിനിമയാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യാണ് ഞാനും മോഹൻലാലും ലിസി ലിസി എല്ലാ അതിനകത്തുണ്ട് അപ്പം ലിസിയുടെ ഫ്രണ്ടാണ് രോഹിണി അപ്പം രോഹിണി വേറെ ഏതൊരു സിനിമയ്ക്ക് വന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര മലയാളികൾക്ക് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു രോഹിണി അപ്പോൾ രോഹിണി ആ ഷൂട്ടിങ് സൈറ്റിൽ വന്നു അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ രോഹിണിയെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മളെല്ലാരും പ്രതീക്ഷിക്കുകയാണ് ഇപ്പം പരിചയപ്പെടുത്തും പക്ഷെ ലിസി മറന്നു പോയതാണോ അങ്ങനെ ഒരു സാഹചര്യം വന്നില്ല അദ്ദേഹം എല്ലാരും കൈയാണിച്ച് കാറി പോയി പോയതിനു ശേഷം ഞങ്ങളെല്ലാരും ലിസി എന്ന് വഴക്കുറങ്ങി ഒന്ന് പരിചയപ്പെടുത്തി ഞങ്ങൾ എല്ലാരും ഇവിടെ നിൽക്കുന്നു ഒരു ഒന്ന് ഹലോ എന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട ആ ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഒരു ബാങ്കോട് കൂടിയാണ് മലയാളത്തിൽ മലയാളത്തിലോ പിൽക്കാലത്ത് എത്ര സിനിമ അഭിനയിച്ചത് നമ്മള് ഞങ്ങൾ എത്ര സിനിമ നായക നായക അഭിനയിച്ചിട്ടുണ്ട്